ശിമോൻ പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അവിടെ പത്രോസ് പറയുന്നുണ്ട്, ഉവ്വ കർത്താവെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആ വേദഭാഗമാണ് നാം വായിച്ചത്. ഈ വേദഭാഗത്തിന്റെ what is the most significance in this passage is that what is the responsibility of the church more often we ignore the responsibilities of the church parapolum വെറും ആചാര അനുഷ്ഠാനങ്ങൾക്ക് മാത്രമായിട്ട് വില കൽപ്പിച്ചുകൊണ്ട് പലപ്പോഴും ഒതുങ്ങിപ്പോയി ജീവിക്കുവാനാണ് നാം താല്പര്യം. അതിലൊക്കെ ഉപരിയായിട്ട് ഒരു വലിയ ചുമതല സഭയ്ക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു വലിയ വേദഭാഗമാണ്. പത്രോസിനോട് പറയുന്നുണ്ട്, നീ എന്റെ കുഞ്ഞാടുകളെ മേയിക്കണം, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ. രണ്ടാമത് പറയുന്നുണ്ട്, നീ എന്റെ ആടുകളെ മേയിക്കണം. മൂന്നാമത് പറയുന്നുണ്ട്, നീ എന്റെ പെണ്ണാടുകളെ മേയിക്കണം. മൂന്നാമത്തെ പ്രാവശ്യം കർത്താവിനോട് പത്രോസ് പറയുന്നുണ്ട്, കർത്താവെ, നീ സകലവും അറിയുന്നവനാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നിനക്കറിയാം, നീ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് എന്താണ് എന്നുള്ള രീതിയിൽ കൂടി പത്രോസ് ചോദിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ വേദഭാഗം വായിച്ചതായ സന്ദർഭത്തില് എന്റെ മനസ്സിൽ കൂടി പോയതാണ് യേശുതമ്പുരാൻ എന്ന് വന്നിട്ട് എന്നോടും നിങ്ങളോടും ചോദിക്കുകയാണെങ്കിൽ എന്താ ഉത്തരം നമുക്ക് കൊടുക്കുവാൻ സാധിക്കും. പത്രോസ് പറയുന്നുണ്ട്, ഒന്നും മടിക്കാതെ, നീ സകലവും അറിയുന്നവന്, യു നോ എവരിഥിങ്, you know I love you more than anything. നിന്നെ സകലത്തിലും ഉപരിയായിട്ട്, എന്റെ രത്നത്രാധികളെക്കാൾ ഉപരിയായിട്ട് നിന്നെ സ്നേഹിക്കുന്നവനാണ് ഞാൻ എന്നുള്ളത് നിനക്കറിയാം. So if Jesus Christ is coming in the middle of us and asking the same question, do you love me more than anything? What kind of answer we could give? തീർച്ചയായിട്ടും നാമും പറയുന്നു, കർത്താവെ, നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയും. എന്നാൽ പത്രോസ് പറഞ്ഞ മറുപടി നമുക്ക് പറയുവാൻ സാധിക്കുമോ, നീ സകലവും അറിയുന്നവനാണ്, ഹൃദയ വിചാരങ്ങളെ അറിയുന്നവനാണ്, അതുകൊണ്ട് നിനക്ക് തന്നെ അറിയാം ഞാൻ നിന്നെ സ്നേഹിക്കുന്നവനാണ് എന്ന് അത് പറയുവാൻ നമുക്ക് സാധിക്കുമോ, സാധിക്കണമെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തു മൂന്ന് കാര്യങ്ങൾ പത്രോസിനെ കടമേൽപ്പിക്കുന്നുണ്ട്. നീ എന്റെ ആടുകളെ മേയിക്കുന്നവനായിരിക്കണം, നീ എന്റെ ആടുകളെ പരിപാലിക്കുന്നവനായിരിക്കണം എന്ന് ഇവിടെ ഓർപ്പിക്കുന്ന വേദഭാഗം. എന്റെ കുഞ്ഞാടുകളെയും എന്റെ മുട്ടാടുകളെയും എന്റെ പെണ്ണാടുകളെയും നീ മേയിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് കർത്താവ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതായിരുന്നു. Jesus Christ is compared to be a good shepherd and we are his sheep. നമ്മളവന്റെ ആടുകളും അവൻ നമ്മുടെ ഇടയനുമായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ ഉടനീളം പ്രതിപാദിച്ചിട്ടുണ്ട്. So what is the responsibility of a good shepherd? എന്താണ് നല്ല ഇടയന്റെ ഉത്തരവാദിത്വം? യേശുതമ്പുരാൻ പറയുന്നു, എന്റെ ആടുകളെ മേയിക്കുക എന്നുള്ളതാണ്. That is the most important responsibility of a good shepherd is to take care of his own sheep. പാടുകളെ മേയിക്കുക എന്നുള്ളതാണ് കർത്താവിനെ സ്നേഹിക്കുന്നതായ എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, പാടുകളെ മേയിക്കുക എന്നുള്ളതാണ്. So that responsibility is not only vested on the Catholics or the bishops or the archons, but each one of us who claim that
We love Jesus Christ more than anything. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ആവുകയും അച്ഛന്മാരുടെയും കുഞ്ഞന്മാരുടെയും ബാബായുടെയും ഒക്കെ റെസ്പോൺസിബിലിറ്റി ആണ് ഇതൊന്നും നമ്മെ ബാധിക്കുന്നതല്ല എന്ന് പറയാറുണ്ടെങ്കിൽ യേശു തമ്പുരാൻ ഇവിടെ ഓർപ്പിക്കുന്നുണ്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ ആടുകളെ സ്നേഹിക്കണം. സോ എ ഗുഡ് ഷെപ്പേർഡ് വാട്ട് ഈസ് ഹിസ് റെസ്പോൺസിബിലിറ്റീസ് ആസ് ഐ സെഡ് ടേക്ക് കെയർ ഓഫ് ഹിസ് ഷീപ്പ്. എങ്ങനെയാണ് അവന്റെ ആടുകളെ മേയ്ക്കുന്ന നല്ല ഇടയനായിട്ട് നാം ആയിത്തീരേണ്ടത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ 23-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ നമ്മെ ഓർപ്പിക്കുന്നുണ്ട് നല്ല ഇടയൻ ആരാണ് എന്ന്. നമുക്കൊക്കെയും ബൈഹാർട്ടറായിട്ട് അറിയാവുന്ന ഒരു സങ്കീർത്തനം. അപ്പം അങ്ങനെ ആ സങ്കീർത്തനത്തിൽ കൂടി യേശു തമ്പുരാന് എങ്ങനെയുള്ളതായ ഒരു റോളാണ് നാം ഈ ലോകത്തില് നാം പ്രവർത്തിക്കേണ്ടത് നാം ഏറ്റെടുക്കേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് അവിടെ നമ്മെ പഠിപ്പിക്കുന്നു. എന്താണ് ആടുകളെ മുന്നോട്ട് നയിക്കുന്നവനായിരിക്കണം നല്ല ഇടയൻ. നയിക്കുക എന്ന് പറയുമ്പോൾ നല്ല പാതയിൽ കൂടി ആടുകളെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനായിരിക്കണം. രണ്ടാമത് ആടുകൾക്ക് വേണ്ടതായിട്ടുള്ള ഭക്ഷണവും അതുപോലെ തന്നെ വെള്ളവും നല്ല രീതിയിൽ കൂടി ലഭിക്കത്തക്ക രീതിയിൽ ആടുകളെ ടേക്ക് കെയർ ചെയ്യുന്ന ആളായിരിക്കണം. മൂന്നാമത് ബാഹ്യമായിട്ടുള്ള മറ്റുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് ആടുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നവർ സംരക്ഷിക്കുന്നവരായിരിക്കണം നല്ലയുടെ. ഞാൻ ദീർഘമായിട്ടുള്ള ചുമതലകളൊന്നും പറയുന്നില്ല. പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട് എന്തിനാണ് സഭയിലും സഭാപിതാക്കന്മാരും ഒക്കെയും മറ്റുള്ള അശരണരായിട്ടുള്ള ആൾക്കാരെ തേക്കേറിയതിനു വേണ്ടി മുമ്പോട്ട് വരികയും ഓരോരോ പ്രസ്ഥാനങ്ങൾ നടത്തുകയും ചെയ്യുന്നത് എന്തിനാണ് എന്ന് പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്. പ്രത്യേകമായിട്ടും നമ്മുടെ മുമ്പിൽ വന്ന് അവർ കൈനീട്ടുന്നതായ സന്ദർഭത്തില് പലപ്പോഴും നാം അത് ചിന്തിക്കാറുണ്ട്. ഈ രാജ്യത്ത് നോക്കുകയാണെങ്കിൽ ഈ ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് പാവപ്പെട്ടവർക്ക് വേണ്ടി. പക്ഷേ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാ സമുദായക്കാരും ആ ഒരു കാര്യത്തിൽ മുമ്പോട്ട് നിൽക്കുന്നത് ഒരു 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 അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കും. നാട്ടില് വളരെ സ്ലോ ആയിട്ടാണെങ്കിലും ഗവൺമെന്റ് ഇതുപോലെയുള്ള സംരംഭത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ തന്നെയും ആദ്യമേ ക്രിസ്തീയ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചാരിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്യുന്നതും ക്രിസ്തീയ കാര്യങ്ങളാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും. അതുകൊണ്ട് യേശുദേവനെ നമ്മെ ഓർപ്പിക്കുകയാണ് നീ ഈ ലോകത്ത് ജീവിക്കുന്നതായ സന്ദർഭത്തിൽ നിനക്കൊരു കടപ്പാടുണ്ട്. നീ നല്ല ഒരു ഇടയന്റെ റോള് അനുസരിച്ച് ജീവിക്കേണ്ട ആവശ്യകതയുണ്ട്. അല്ലെങ്കിൽ യേശു തമ്പുരാൻ നമ്മെ ഓർപ്പിക്കുന്നു മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ബന്ധം നമുക്ക് മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ അങ്ങനോടുകൂടി പങ്കു ചെയ്യുവാൻ അവന്റെ കണ്ണീരിനെ കുറച്ചു കളയുവാനുള്ളതായ വലിയൊരു ചുമതല നമുക്കുണ്ട് എന്നുള്ളത് നാം വിസ്മരിച്ചു പോകുന്നു. അല്ലാതെ കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിനെ വിശ്വസിക്കുകയും ചെയ്യുന്ന സത്യക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ലാത്തതാണ് അനുഗ്രഹിക്കപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ പത്രോസ് പറഞ്ഞതുപോലെ കർത്താവിനെ നീ സകലത്തും അറിയുന്നവനാണ് നിന്നെ പരിപൂർണമായിട്ട് സ്നേഹിക്കുന്നവനാണ് നീ ഏതെങ്കിലും തന്നിട്ടുള്ളതായ കർത്താവ് അപ്പാടെ ഞാൻ എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമായിട്ട് മുമ്പോട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയത്തക്ക രീതിയിൽ എനിക്കും നിങ്ങൾക്കും ധൈര്യത്തോടുകൂടി ദൈവസന്നിധിയിൽ വന്നു നിൽക്കുവാൻ സാധിക്കുമോ എന്നൊന്ന് ചിന്തിക്കുന്നത് നന്നായി. നമ്മുടെ ജീവിതത്തില് പലപ്പോഴും നാം ജീവിത പ്രയാണത്തിൽ മറന്നു പോകുന്ന ഒന്ന് എന്ന് പറയുന്നത് മറ്റുള്ളവരെ കുറിച്ചുള്ള കരുതലാണ്.
കുടുംബം, എന്റെ കുടുംബം, വ്യക്തിപരമായ എന്റെ ആവശ്യകതകള്, ഇതെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ടുള്ള നമ്മുടെ ജീവിതത്തിന്റെ പ്രയാണം എന്ന് പറയുന്നത് പലപ്പോഴും പലരെയും ഹനിച്ചുകൊണ്ടും പലരെയും മറന്നുകൊണ്ടും പല ചുമതലകളും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തന്നെ അതിനെ പരിപൂർണമായിട്ട് അവഗണിച്ചുകൊണ്ടുള്ളതായ ഒരു ജീവിതമാണ് സഭ ഈ ഞായറാഴ്ച നമ്മെ ഓർപ്പിക്കുകയാണ്. അതല്ല ഒരു സത്യ ക്രിസ്ത്യാനിയുടെ ജീവിതം. അവന്റെ ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിതമാണ്. എനിക്ക് വേണ്ടിയുള്ള ജീവിതം മാത്രമായിട്ട് ഒരു മനുഷ്യൻ എന്ത് തരത്താണ് പോകുന്നോ അവന്റെ ജീവിതത്തിൽ പിന്നീട് ദൈവ സ്നേഹം ഇല്ലാതെ പോകുന്നു എന്നുള്ളതിന് യാതൊരു സംശയവും. ഞാനൊരു മനുഷ്യൻ വിഷമിക്കുന്നത് കാണാൻ എന്റെ കണ്ണുകൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ എന്റെ ഹൃദയങ്ങൾക്ക് അവന്റെ വേദനയെ അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അവന്റെ സന്തോഷത്തെ എന്റെ ഹൃദയങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ദൈവസ്നേഹമില്ലാത്ത മനുഷ്യനായി വെറും ജാതികളെ പോലെയുള്ള ജീവിതം നയിച്ചുകൊണ്ട് നാം മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ആരും വിസ്മരിച്ചു പോകും. നമ്മുടെ പ്രവർത്തനം, നമ്മുടെ ജീവിതം, നമ്മുടെ വായിൽ നിന്ന് വരുന്നതായ വചനങ്ങൾ, ഇതൊക്കെയും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ മറ്റുള്ളവർക്ക് പ്രയോജനകരമായിട്ടും മറ്റുള്ളവർക്ക് സന്തോഷപ്രദമായിട്ടും ഉള്ളതാണോ എന്ന് ഞാൻ നിങ്ങളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ നാം ഉൾപ്പെടുന്നതായ ഈ സമൂഹം എത്രയോ ദൈവസ്നേഹമുള്ള സമൂഹമായിട്ട് എത്രയോ മാറ്റമുള്ള ഒരു സമൂഹമായിട്ട് മറ്റുള്ളവർ നമ്മെ ഈ സമൂഹത്തെ കാണുമ്പോൾ ദൈവത്തെ നമ്മൾ കൂടി നമ്മുടെ ഈ സമൂഹത്തിൽ കൂടി നമ്മുടെ പ്രവർത്തനത്തിൽ കൂടി ദൈവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ സാധിക്കുന്ന ഒരു സമൂഹമായിട്ട് ദൈവത്തെ സാക്ഷ്യം വഹിക്കുന്ന ഒരു സമൂഹമായിട്ട് നമുക്ക് ഉയരുവാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എവിടെയാണ് നമുക്ക് തെറ്റുവരുന്നതെന്ന് ചോദിച്ചാൽ നാം ഞാനെന്നുള്ള ഭാവവും എന്റേതെന്നുള്ളതായ അവകാശവാദവും മാത്രമുണ്ട് നാം ജീവിക്കുന്നതായ സന്ദർഭത്തിൽ നാം ദൈവസ്നേഹമില്ലാത്തവരായിട്ട് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്ന അനുഭവത്തിലേക്ക് ആ അനുഭവത്തിൽ കൂടി ജീവിക്കുന്നവരായിട്ട്. അതുകൊണ്ട് ദൈവത്തമ്പുരാൻ പത്രോസിനോട് ചോദിച്ചതുപോലെ എന്നോടും നിങ്ങളോടും ചോദിക്കുകയാണ്, അല്ലയോ പത്രോസെ, നീ എന്നെ ശ്രീമോന്ദ്രമനായ പത്രോസെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതുപോലെ ഓരോരുവനെയും പേര് വിളിച്ചിട്ട് ദൈവസ്തമ്പുരാൻ ചോദിക്കുന്നു, നീ എന്നെ എല്ലാവരും ഉപരിയായിട്ട് എല്ലാവരും ഉപരിയായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നവനാണോ? ആണെങ്കിൽ യു ടേക്ക് കെയർ ഓഫ് അതേഴ്സ്, മറ്റുള്ളവരെ നീ ടേക്ക് കെയർ ചെയ്യുന്നവനായിരിക്കണം. ജീവിതത്തില് നാം ഉണ്ടാക്കുന്ന എല്ലാ മറ്റുള്ളവർക്കും കൊടുത്തുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാം നമുക്ക് ലഭിക്കുന്നതായ ഒരംശം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ നാം ബാധ്യതയുള്ളവരാണ്. നാം ബന്ധുദോസ സമുദായക്കാരെ കുറ്റം പറയാം, എന്നാൽ അവരുടെ ജീവിതത്തിൽ ഒരു കാര്യം നാം നോക്കണം, ദശാംശം കൊടുക്കുന്നതില് ദൈവത്തെ പോലും തോൽപ്പിക്കുന്നവരാണ് അവർ. വേദപുസ്തകത്തിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒന്നുകൊണ്ട് മാത്രമേ എന്നെ തോൽപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ, എന്തുകൊണ്ടാണ്? ദശാംശത്തിൽ മാത്രമേ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. നാം ഒന്ന് ചിന്തിക്കണം, ദശാംശം കൊടുക്കണ്ട, 1% 2% എന്ന് കൊടുത്തു നോക്കി. ഓർത്തഡോക്സ് നസ്രാണികൾക്ക് ഇല്ലാതെ പോയ വലിയൊരു സ്വഭാവവിശേഷമാണ്. മറ്റുള്ളവരുടെ ആവശ്യകതയുടെ മുമ്പിൽ പലപ്പോഴും കണ്ണടച്ചുകൊണ്ട് നാം പോവാറ്. പലപ്പോഴും നാം വരാറ് വരാറ ഒരു കാര്യമാണ് പള്ളിയിലോട്ട് വന്നാൽ തിരിവ് മാത്രമേ ഉള്ളൂ. എന്തിനു വേണ്ടിയാണ് സാധുക്കളായിട്ടുള്ള വൈദികരായാലും മറ്റുള്ളവരായാലും നമ്മുടെ മുമ്പിൽ വന്ന് കൈ നീട്ടുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ല, മറ്റുള്ളവർക്ക് വേണ്ടി, അശരണരായ ആൾക്കാർക്ക് വേണ്ടി,
ശീമോന്റെ പുത്രനായ പത്രോസേ, നീ എന്നെ എല്ലാറ്റിലും ഉപരിയായി എന്നെ സ്നേഹിക്കുന്നു. ഊ കർത്താവെ, നീ സകലതും അറിയുന്നവനാണെന്ന് പത്രോസ് പറഞ്ഞതുപോലെ, കർത്താവെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് ഊ കർത്താവെ എന്റെ ഹൃദയങ്ങളെയും എന്റെ വിചാരങ്ങളെയും വികാരങ്ങളെയും ഒക്കെയും നീ അറിയുന്നവനാണെന്ന് എന്നെ സ്നേഹിക്കുന്നു.